പേര് ദോസ്തോ ഗുൽദസ്ത ഹിന്ദി ചാനൽ പേർ സബ്കാ സ്വാഗത ഹെ ഒരേമുള്ള എല്ലാവർക്കും ഗുൽദസ്ത ഹിന്ദി ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോയിൽ ചില വർക്ക്ഷീറ്റുകൾ പരിചയപ്പെട്ടിരുന്നല്ലോ നിങ്ങൾ എല്ലാവരും ആ വർക്ക്ഷീറ്റ് ചെയ്തു നോക്കിയോ ചെയ്തു നോക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നമുക്ക് അതിന്റെ ബാക്കി കുറച്ച് വർക്കുകൾ കൂടി നോക്കാം നിങ്ങളിൽ ആരെങ്കിലും ഇതിനു മുമ്പുള്ള വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രദ്ധിക്കുമല്ലോ അവയുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് വീഡിയോകൾ കാണാവുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെക്കുക അങ്ങനെ അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകളും ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൂന്ന് ആക്ടിവിറ്റികൾ പരിചയപ്പെട്ടല്ലോ ഇനി നമുക്ക് നാലാമത്തെ ആക്ടിവിറ്റി നോക്കാം ഗതിവിധി ചാർ ഇ കി മാത്ര പരിചയം ഇ എന്നാ മാത്ര നമുക്ക് പരിചയപ്പെടാം ഇ എന്നുള്ള അക്ഷരം നിങ്ങൾ കണ്ടില്ലേ ആ അക്ഷരത്തിന്റെ ചിഹ്നം എന്താണ് ആ അതായത് അക്ഷരത്തിന്റെ ഇടതുഭാഗത്തേക്ക് വള്ളിയിടുക അല്ലെ അതാണ് ഇ എന്നുള്ളതിന്റെ ചിഹ്നം അപ്പൊ ഇ എന്നുള്ള അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ നോക്കൂ നിങ്ങൾ ഇവിടെ ഇമ്ലി ഇഡ്ലി ഇമാറച്ച് ഇലായ്ച്ചി അല്ലെ ഇലായ്ച്ചി എന്ന് പറഞ്ഞാൽ ഏലം കേട്ടോ ഏലക്കായ് അല്ലേ ഓക്കെ അപ്പോൾ ഏലത്തിനാണ് ഇലായ്ച്ചി എന്ന് പറയുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചിഹ്നവും നിങ്ങൾ മനസ്സിലാക്കുക ഇനി അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി നോക്കൂ അഭ്യാസ് ഏക്ക് ചിത്രം നോക്കൂ ശബ്ദം ഓർ മാത്രംസ്യമില്ലേ ചിത്രങ്ങളെ വാക്കുകളും മാത്രകളും കൊണ്ട് ചേർക്കാം അപ്പോൾ ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ള ഒരു ചിത്രം കണ്ടില്ലേ എന്താണ് ആ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണ് പക്ഷെ അവിടെ മെയിനായിട്ട് എന്താണ് ഒരു പെൺകുട്ടിയുടെ ഒരു തലയാണ് അല്ലേ അതായത് ഹെഡാണ് അവിടെ തലക്ക് എന്താ പറയുക സിർ അല്ലെ സിർ എന്നുള്ളതാണ് തലക്ക് ഹിന്ദിയിൽ പറയുക അല്ലെ അപ്പം അത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നോക്കൂ നിങ്ങൾ വല അതിൻ്റെ അങ്ങോട്ട് വരച്ചത് കണ്ടോ നിങ്ങൾ അപ്പം ആദ്യം ഇ എന്നുള്ള ചിഹ്നം എഴുതുന്നു പിന്നീട് സ എന്നുള്ള അക്ഷരം എഴുതുന്നു പിന്നീട് റ എന്നുള്ള അക്ഷരം എഴുതുന്നു അപ്പം ഇങ്ങനെ എഴുതുമ്പോൾ എന്ത് ചെയ്യുന്നു സിർ എന്നുള്ള വേർഡ് എഴുതാൻ പറ്റും അല്ലേ അതുപോലെ താഴെ ഒരു ചിത്രം കണ്ടിട്ടില്ലേ നിങ്ങൾ എന്തിന്റെ ചിത്രമാണ് ആ ഒരു സൂര്യൻ്റെ ചിത്രം അല്ലേ അപ്പോൾ സൂര്യൻ എന്താ സാധാരണ ഉപയോഗിക്കുന്നത് സൂരജ് എന്നാണ് അല്ലേ പക്ഷെ ഇവിടെ കൊടുത്തതിൽ ഏതൊക്കെയുണ്ട് ചിടിയ കിതാബ് സിർ രവി അല്ലേ അപ്പം ഇതില് ഏതാണ് യോജിക്കുക രവി എന്നാണ് കേട്ടോ രവി എന്നുള്ളത് സൂര്യന്റെ മറ്റൊരു പേരാണ് കേട്ടോ രവി അപ്പം അതിലേക്ക് വരക്കുക ഇനി ആ രവി എന്നുള്ളത് എഴുതുന്നത് എങ്ങനെയാണ് നോക്കുക അപ്പോൾ അത് വലതു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നത് നോക്കിയിട്ട് നിങ്ങൾ അതിലേക്ക് വരക്കുക അടുത്തത് പുസ്തകമുണ്ട് അടുത്തത് ഒരു പക്ഷിയും അല്ലേ അപ്പം അതും അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക കേട്ടോ ിയ ഇനി നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം ഈ ഓർ ഉസ്കി മാത്ര ഇ എന്നുള്ള അക്ഷരവും അതിൻ്റെ മാത്രയും അല്ല അഥവാ അതിൻ്റെ ചിഹ്നവും ഇ എന്നുള്ള ചിഹ്നം എങ്ങോട്ടാ എങ്ങനെയാണ് ഇടുക അതായത് അക്ഷരം കഴിഞ്ഞിട്ട് വലത് ഭാഗത്തേക്ക് വള്ളി ഇടുകയാണല്ലോ അല്ലേ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് അത് അല്ലേ അപ്പോൾ ഇവിടെ കൊടുത്ത് നമുക്കൊന്ന് വായിച്ചു നോക്കാം പരി ഏക്ക് കാ പാനി നീലാഥ ഉദർ ഏക്ക് ഹാത്തി രഹത്താഥ തിലി രഹ തീ അപ്പോൾ ഇവിടെയൊക്കെ ഈ എന്നുള്ള മാത്രകൾ കണ്ടില്ലേ നിങ്ങൾ അഥവാ അതിൻ്റെ ചിഹ്നങ്ങൾ കണ്ടിട്ടില്ലേ ഈ എന്നുള്ള അപ്പോൾ ആ ചിഹ്നങ്ങൾ വരുന്ന അവിടെ എന്തെയ്യുക ഒന്ന് റൗണ്ട് ഇടുക കേട്ടോ പട്ടം വരക്കുക ഓക്കെ ഇനി അഭ്യാസ് ഏക്ക് ഈ ജോടുക്കർ ശബ്ദപനായി ഈ എന്നുള്ള അക്ഷരം ചേർത്തിട്ട് എന്തു ചെയ്യുക വാക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏറ്റവും നടുവിലായിട്ട് ഈ എന്നുള്ള അക്ഷരം കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഓരോന്നിൻ്റെയും ആ ഡാഷട്ട ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഇ എന്ന് ചേർത്താൽ മതി അപ്പോൾ നല്ല അർത്ഥവത്തായ മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ് കിട്ടും കേട്ടോ ഉദാഹരണമായിട്ട് ഇ എന്നുള്ളത് അഖ് എന്നുള്ള അക്ഷരമല്ലേ അത് തൊട്ട് മുന്നിലായിട്ട് എന്ത് കൊടുക്കാം ഈ എന്ന് കൊടുത്താൽ ഈഖ് എന്നായി ഈഖ് എന്ന് പറഞ്ഞാൽ എന്താണ് കരിമ്പ് അല്ലേ അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ചെയ്യാം അല്ലേ അപ്പോൾ നിങ്ങളൊരു പേപ്പറിൽ എന്ത് ചെയ്തോളൂ ഇതൊന്ന് വരച്ചിട്ട് ഇതേപോലെ അവിടെ എന്തെയ്യാ പൂരിപ്പിച്ച് ആ വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർക്ക് നോക്കാം അഭ്യാസ് ദോ ഈ കി മാത്ര വാലേ വർണോപ്പർ ഗോള ലഗാവോ ഈ എന്നുള്ള മാത്ര വരുന്ന അക്ഷരങ്ങളിൽ റൗണ്ട് ഇടാനാണ് വട്ടം വരക്കാൻ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കൂ ഹാത്തി മച്ചിലി തീൻ തീർ സീഠി ഓക്കെ അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എന്നുള്ള മാത്ര വരുന്ന അക്ഷരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക റൗണ്ട് വരക്കുക അപ്പൊ ഹാ എന്നുള്ളതിൽ ഏതാണ് വരുന്നത് ഥ എന്നുള്ള അക്ഷര അപ്പോൾ അത് ആ ചിഹ്നം കൂടി കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ധീ എന്നുള്ള അടുത്ത് വരയ്ക്കുക കേട്ടോ അങ്ങനെ ഓരോന്നും ചെയ്യാമല്ലോ ഗതിവിധി ചെ ആറാമത്തെ ആക്ടിവിറ്റി ഉ ഓർ ഉസ്കി മാത്ര പരിചയലേ ഉ എന്നുള്ള അക്ഷരവും അതിൻ്റെ മാത്രയും നമുക്ക് പരിചയപ്പെടാം ഉ എന്നുള്ള ചിഹ്നം എങ്ങനെയാണ് വരിക അക്ഷരത്തിൻ്റെ താഴെ ഇടത് ഭാഗത്തേക്ക് ഒരു കൊക്കട് അല്ലേ അപ്പൊ എന്തായി ഊ എന്നുള്ള ചിഹ്നമായി അപ്പൊ ഇവിടെ കൊടുത്ത് നമുക്ക് വായിക്കാം അരുണ ദുഖാൻ പെർ ഗൈ ഗുഡിയാക്കി ചുണ്ടരിയിലായി കുർത്താലായി ഇതില് ഉ എന്നുള്ള ചിഹ്നം കണ്ടിട്ടില്ലേ നിങ്ങൾ അപ്പോൾ ഉ എന്നുള്ള ചിഹ്നം വരുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ അതൊന്ന് റൗണ്ട് ഇട്ടോളൂ ഓക്കെ അഭ്യാസ് ഉ പഠോ ഉ എന്നുള്ള അക്ഷരം ചേർത്ത് വായിക്കൂ അപ്പോൾ ഉ എന്നുള്ള അക്ഷരം കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഫസ്റ്റിൽ ആ ഡാഷ് ഇട്ട് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഊ എന്നുള്ള അക്ഷരം ചേർക്കുക കേട്ടോ ഉദാഹരണമായിട്ട് ഊ എന്നുള്ള അക്ഷരം ആദ്യത്തിൽ ചേർത്തിട്ട് അടുത്ത രണ്ടാമത് വരണെന്താണ് എന്നല്ലേ അപ്പോൾ ഉല്ലു ഉല്ലു എന്ന് പറഞ്ഞാൽ എന്താണ് മൂങ്ങ അല്ലേ അതുപോലെ ഓരോന്നിനും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ചെയ്യാമല്ലോ ഇനി അഭ്യാസ് ദോ ഉദാഹരണക്കനുസർ വിക്കുകയെ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഗുഡിയ എന്നുള്ളത് എങ്ങനെയാണ് എഴുതുക അപ്പം ഗാന്ന് എഴുതുക ഊ എന്നുള്ള ചിഹ്നം ഇടുക അപ്പോൾ ഊന്ന് ഇപ്പം നിങ്ങൾ എഴുതുമ്പോൾ ഇതേപോലെ എഴുതുക പക്ഷെ നമ്മൾ ശരിക്കും എഴുതുമ്പോൾ എങ്ങനെയാണ് ഗാൻഡ് അടിയിൽ ഊ ചിഹ്നം ഇടും അല്ലേ പിന്നെ ഇ എന്നുള്ള ചിഹ്നം ഇടുന്നു പിന്നെ ഡ എന്ന് എഴുതുന്നു പിന്നെ യ എന്ന് എഴുതുന്നു പിന്നെ എന്ത് ചെയ്യുന്നു ആ എന്നുള്ള ചിഹ്നം ഇടുന്നു അങ്ങനെയാണല്ലോ ഗുഡിയാന്ന് നമ്മൾ എഴുതുക അല്ലേ അപ്പോൾ അതേപോലെ കച്ചുവ ഗുലാബ് പുൽ എന്നിവയും നിങ്ങൾക്ക് ഇതുപോലെ എഴുതാമല്ലോ അപ്പം അത് നിങ്ങൾ ഈ ചെയ്യുക ഡാഷ ഭാഗത്ത് നിങ്ങൾ എഴുതുക കേട്ടോ നമുക്ക് ഇനി ഒരു ആക്ടിവിറ്റി കൂടി പരിചയപ്പെട്ടാലോ ഗതിവിധി സാറ്റ് ഊ അക്ഷേ പരിചയപ്പായേ എന്നുള്ള അക്ഷരവുമായി നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഊ എന്നുള്ള അക്ഷരം നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ പറഞ്ഞല്ലോ ഇനി ഊ എന്നുള്ള അക്ഷരമാണ് അപ്പോൾ ഊ എന്നുള്ള അക്ഷരവും അതുപോലെ തന്നെ അതിൻ്റെ ചിഹ്നം അപ്പോൾ ഊ എന്നുള്ള ചിഹ്നം എന്താണ് ആ ഒരു കെട്ടിട്ടിട്ട് വലത് ഭാഗത്ത് താഴോട്ടായിട്ട് വരയ്ക്കുക അല്ലെ അതാണ് ഊ എന്നുള്ള ചിഹ്നം അപ്പോൾ ഇവിടെ കൊടുത്ത് നമുക്ക് വായിച്ചു നോക്കാം ഏക് കാലു ഓക്കെ ഇതിൽ ഊ എന്നുള്ള ചിഹ്നങ്ങൾ വന്നത് കണ്ടില്ലേ നിങ്ങൾ അപ്പൊ ഊ എന്നുള്ള ചിഹ്നം വരുന്ന അക്ഷരങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു റൗണ്ട് ഇടുക ഒരു വട്ടം വരക്ക് ഇവിടെ ഓക്കെ ഇനി അഭ്യാസ് എന്നതിന്റെ കൂടെ ഊ ചിഹ്നവും പിന്നെ ഹ എന്നും ചേർന്നാൽ എന്തായി ചൂഹ പിന്നെ ക ബ കൂ ചിഹ്നം പിന്നെ ത പിന്നെ റ കൂടെ വരുമ്പോൾ കബൂത്തർ ഇനി അ മ ര ഊ ചിഹ്നം പിന്നെ ദ വരുമ്പോൾ ആം അപ്പോൾ ഊ എന്നുള്ള ചിഹ്നം രാ എന്നുള്ള അക്ഷരത്തിൻ്റെ കൂടെ വരുമ്പോൾ ആ അക്ഷരത്തിൻ്റെ താഴെയല്ല വരിക എന്നുള്ളത് കൂടി നമ്മൾ പ്രത്യേകം ഓർക്കുക രാ എന്ന അക്ഷരം വരുമ്പോൾ രയുടെ വലത് ഭാഗത്തായിട്ടാണ് എഴുതുക കേട്ടോ അത് രു എന്ന് വരുമ്പോഴും രു എന്ന് വരുമ്പോഴും അങ്ങനെ തന്നെയാണ് അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ മുമ്പ് നമ്മുടെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിച്ച സമയത്ത് നമ്മളത് പറഞ്ഞിട്ടുണ്ട് അല്ലേ ആരെങ്കിലും ആ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ അപ്പോൾ ചൂഹ കബൂത്തർ അമരൂത് ഇതെങ്ങനെയാണ് എഴുതുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അഭ്യാസ് ദോ ഊ കി മാത്ര ലഗാവൂ ഊ എന്നുള്ള മാത്ര ചേർക്കൂ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ആദ്യത്തെ ഒരു ചിത്രം കണ്ടില്ലേ പൂവാണ് അല്ലെ പൂവിന് എന്താ ഹിന്ദി പറയാ ഫൂൽ അല്ലേ ഇപ്പോൾ ഊ എന്നുള്ള മാത്ര വരുന്ന ഒരു വേർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫൂൽ ഇനി അടുത്തത് നോക്കൂ ഉരുളക്കിഴങ്ങാണ് പിന്നെന്താണുള്ളത് ഒരു എലിയാണ് അടുത്തത് എന്താണ് ഒരു തണ്ണിമത്തനുമാണ് അല്ലേ അപ്പോൾ അതിന് വരുന്ന വേർഡുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിന് എന്ത് ചെയ്യുക ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങിൻ്റെ താഴെ ആൽ എന്നാണ് കൊടുത്തത് ശരിക്കെന്താണ് അതിന് വരിക ഉരുളക്കിഴങ്ങിനെന്താ ശരിക്കും ആലു എന്നാണ് അല്ലേ അപ്പോൾ ഊ എന്നുള്ള ചിഹ്നം കൊടുക്കുക ഓക്കെ ഇനി അടുത്തത് എലിക്ക് എന്താ പറയാ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തണ്ണിമത്തൻ എന്താണ് പറയാമെന്ന് പഠിച്ചിട്ടുണ്ടാവല്ലോ അതോ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ ചിഹ്നങ്ങളും നിങ്ങളവിടെ ചേർത്ത് എഴുതുകയാണ് വേണ്ടത് കേട്ടോ ഓക്കെ എഴുതാവുന്നതാണല്ലോ അപ്പം നിങ്ങൾ ഈ വർക്കുകൾ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ള നാല് വർക്കുകൾ ഉണ്ട് അല്ലേ നാല് അഞ്ച് ആറ് ഏഴ് ആക്ടിവിറ്റികൾ അപ്പോൾ ഇവ എന്ത് ചെയ്യുക അടുത്ത വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എഴുതാമല്ലോ അല്ലേ എല്ലാവരും ഈ വർക്കുകൾ ചെയ്തു വെക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ശരി അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ബാക്കിയുള്ള വർക്കുകൾ നമുക്ക് അടുത്ത ഭാഗങ്ങളിലായി പ്രതിപാദിക്കാം ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നീ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയാലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇടുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ അത് ഉപകരിക്കും എല്ലാവരും വളരെ ഉഷാറായി പഠിക്കുക എല്ലാവർക്കും ഹിന്ദിയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സക്കോ ധന്യസ്